liberty. ബ്രില്യന്റിലെ ക്ലാസുകൾ കഴിഞ്ഞതിനു ശേഷം നിശബ്ദരായും അച്ചടക്കത്തോടും കൂടിയും വിദ്യാർത്ഥികൾ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ഹോസ്റ്റലുകളിലേക്ക് ബ്രില്യന്റിന്റെ ബസ്സിൽ തന്നെ തിരികെ എത്തുന്നു. നീളൻ വരാന്തകളുടെ ഇരുവശങ്ങളിലുമായാണ് വിദ്യാർത്ഥികൾക്കുള്ള റൂമുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രമായി പഠിക്കാൻ സജ്ജമാക്കിയിരിക്കുന്ന അതിവിശാലമായ സ്റ്റഡി ഹാൾ. എൻട്രൻസ് എക്സാമിന് ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും സബ്ജക്ട് വൈസ് തരംതിരിച്ച് ഹോസ്റ്റലുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ക്രമീകരിച്ചിരിക്കുന്ന വിജ്ഞാനപ്രദമായ ലൈബ്രറി. ആ ലൈബ്രറി ഹാളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. ലൈബ്രറിയിൽ നിന്ന് തങ്ങളുടെ ആവശ്യാനുസരണം പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ഹോസ്റ്റൽ മുറികളിൽ പോയി ഏകാഗ്രമായിരുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഒരു മുറിയിൽ രണ്ട് വിദ്യാർത്ഥികൾ എന്ന തോതിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ഹോസ്റ്റലുകളിലെ എല്ലാ മുറികളും ക്രമീകരിച്ചിരിക്കുന്നത്. ഹോസ്റ്റലിന് ചുറ്റുമുള്ള ചെറിയ അവശേഷിക്കുന്ന സ്ഥലങ്ങളിൽ പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ജൈവിക വസ്തുക്കളെ ഉൾപ്പെടുത്തി മണ്ണിന്റെ വളക്കൂറും ഉൽപാദനശേഷിയും കാലാകാലങ്ങളിലേക്ക് നിലനിർത്തിപ്പോരുന്ന ഒരു ചെറിയ പച്ചക്കറി കൃഷിയും ഈ ഹോസ്റ്റലിലെ പ്രധാന സവിശേഷതയാണ്. വിളവെടുക്കാറാകുമ്പോൾ ഈ ചെറിയ കൃഷിയിൽ നിന്നും കിട്ടുന്ന ഫലങ്ങൾ സ്വാദിഷ്ടമായി പാകം ചെയ്ത് വിദ്യാർത്ഥികളുടെ വിരുന്നുമേശകളിൽ സജീവമാക്കുന്നു. പഠനത്തിനായി സമയത്തെ വിനിയോഗിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി ഉന്മേഷഭരിതമാക്കാൻ പരിചയസമ്പന്നരായ പാചകക്കാരും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും ഈ ഓരോ ഹോസ്റ്റൽ മെസ്സുകളിലെയും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ്. ബ്രില്യന്റിന്റെ എല്ലാ ഹോസ്റ്റലുകളും ശാന്തസുന്ദരമായ പഠനാന്തരീക്ഷം സൃഷ്ടിച്ച് വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.